മലപ്പുറത്ത് അധിക പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച സമിതിയുടെ ശുപാർശ. സപ്ലിമെന്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിച്ചാവണം ബാച്ചുകളുടെ എണ്ണം തീരുമാനിക്കേണ്ടതെന്നും സമിതി റിപ്പോർട്ടിൽ പറയുന്നു. ഹരികൃഷ്ണൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരി, ഇക്കാര്യത്തിൽ അധിക ബാച്ചിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് ഈ സർക്കാർ നിയോഗിച്ച സമിതി. അവിടെ പ്രതിസന്ധിയുണ്ട്, അവിടെ പ്രശ്നമുണ്ട് മലപ്പുറത്ത് എന്നതാണോ ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ ചുരുക്കം? അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തുണ്ടായ അലയോളികൾ, പ്രത്യേകിച്ച് എം എസ് എഫ് കെ എസ് യു സംഘടനകൾ നടത്തിയ പ്രതിഷേധമൊക്കെ നമുക്ക് അറിയാം. അത് കേരളത്തിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചതെന്ന് അറിയാം. അതിലാണ് ഇപ്പോൾ മലപ്പുറത്ത് അധിക ബാച്ച് വേണമെന്ന ഒരു ശുപാർശയുമായി ഈ വിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ച കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്, സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സപ്ലിമെന്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിക്കണമെന്നാണ് ഈ ശുപാർശയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ബാച്ചുകളുടെ എണ്ണം നിശ്ചയിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയോട് കൂടി ആലോചിച്ച ശേഷം ചെയ്യണം എന്നുള്ളത് കൂടി ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി അത് വലിയൊരു കടമ്പ തന്നെയായിരുന്നു സർക്കാരിന് മുന്നിൽ. അത് ഈ സർക്കാർ നിശ്ചയിച്ച വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വെക്കുമ്പോൾ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ഇനി പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജയകുമാർ, മലപ്പുറത്ത് അധിക പ്ലസ് വൺ ബാച്ചുകൾ വേണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. അതും സപ്ലിമെന്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിച്ച് വേണം ബാച്ചുകൾ തീരുമാനിക്കേണ്ടത് എന്നും സമിതി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന് ഇനി പറയാനുള്ളത്? എന്താണ് തുടർ നടപടികൾ എന്നത് അടുത്ത മണിക്കൂറുകളിലെ വ്യക്തമാവും. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരത്തു നിന്നും.